السلام عليكم ورحمة الله عيد مبارك تقبل الله منا منكم الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ബലിപെരുന്നാൾ സുദിനത്തിന് കൂടെ സാക്ഷികളാകുവാൻ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഒരു പ്രത്യേക പരീക്ഷണ കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി, മാസങ്ങളായി നമ്മൾ മുമ്പുണ്ടായിരുന്ന സാധാരണ ജീവിത രൂപത്തിലല്ല നമ്മളുള്ളത്. എങ്കിൽ പോലും ഈ ബലിപെരുന്നാൾ സുദിനം, അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉൾക്കൊള്ളുന്ന ആഘോഷങ്ങളെല്ലാം ഒരു പരിധിവരെ അതുപോലെ നിലനിർത്താൻ നമുക്കാവുന്നുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ച് ബലികർമ്മത്തിൽ പങ്കാളികളായി, ഇതുപോലെ നേർക്കുനേർ നേരിട്ട് കാണാനും ആലിംഗനം ചെയ്യാനും ഹസ്തദാനം നടത്തുവാനും ഒന്നും കഴിയുന്നില്ലെങ്കിലും ഇങ്ങനെ കണ്ണോട് കണ്ണിൽ നോക്കി സംസാരിക്കാനും സൗഹൃദം പങ്കുവെക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ പറ്റുന്ന മാധ്യമങ്ങൾ നമുക്കുണ്ട് എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഏതായിരുന്നാലും ഈ ഒരു അവസരത്തിൽ, ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ നമ്മൾ ഓർക്കാറുള്ളത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങളാണ്. തൻ്റെ ജീവിതത്തിൽ നേരിട്ട പരീക്ഷണങ്ങളെയൊക്കെ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് മറികടന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് നമുക്ക് മാതൃക. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖദ് കാനത് ലകും ഉസ്വതുൻ ഹസനതു ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലും അവരുടെ കൂടെയുണ്ടായിരുന്നവരിലും നമുക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്നാണ് അർത്ഥം. എല്ലാ കാര്യത്തിലും, തൗഹീദി പ്രബോധന രംഗത്തും അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിലും ആ ജീവചരിത്രങ്ങളിൽ മുഴുവനായും കാണാവുന്ന വലിയൊരു മാതൃകയാണ് ഇവിടെ നാം പരിശോധിക്കേണ്ടത്. തൻ്റെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം കിട്ടിയ തൻ്റെ പ്രിയപ്പെട്ട പൈതൽ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലിയറുക്കണം എന്ന് പറയുമ്പോൾ അത് തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥൻ്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കി അതിന് തയ്യാറാവുന്ന ഇബ്രാഹിം അലൈഹി സ്വലാം ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന തനക കട്ടി. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ തൻ്റെ മകൻ, ആ മകനെ ബലിയറക്കുവാൻ ആകാശഭൂമി കതീപതിയായ അല്ലാഹുവിൻ്റെ കുദിരത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് എന്ത് സംഭവിക്കുന്നു? അത് കേട്ട് ഞെട്ടി ചെറിച്ചില്ല ഈമാൻ, അത് കേട്ട് പൊട്ടി കരഞ്ഞില്ല പൂമാൻ, ഇസ്മായിലോട് പറഞ്ഞു ഖലീല് ഇറയോൻ വിധിക്ക ഇല്ല ബദല്. അങ്ങനെ പറയുമ്പോൾ തൻ്റെ മകൻ എന്താണ് പറയാ? അത് വലിയൊരു ആകാംക്ഷയായിരിക്കും. വാപ്പ നല്ല ആളാണെങ്കിൽ തന്നെ മകൻ എന്തായിരിക്കും? ഈ വിശ്വാസ സംബന്ധമായി എത്രത്തോളം ഉറപ്പ് മകനുണ്ടാവും? വലിയൊരു ചോദ്യമാണല്ലോ. ഇവിടെയാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് സതജിദുനീ ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അപ്പ തീർച്ചയായും താങ്കൾക്ക് എന്നെ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ കണ്ടെത്താനാവും എന്നാണ്. ഉടനെ കഴുത്തൻ്റെ ദറുക്കു ബാപ്പ
ഉടയൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു കൽപ്പന ശിരസ വഹിക്കുവാൻ തയ്യാറാവുന്നത്? മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ അല്ലേ. ആ ഫിർദൗസാണ് എന്നുള്ള ആ ലക്ഷ്യം ഉണ്ടാകുമ്പോൾ പിന്നെ ഈ ദുനിയാവിലെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ചിരിച്ചുകൊണ്ട് നേരിടാൻ കഴിയും എന്ന വലിയ ഒരു സന്ദേശമാണ്. ബാപ്പാവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു, തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കു ബാപ്പാ, ഇതാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി. അപ്പൊ രണ്ടുപേരും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹിമ വല്ലദീന മഅ, അവരുടെ ഒക്കെ ഭാഗത്തുനിന്ന് പത്നി ഹാജറ ബീവി ആവട്ടെ, മറ്റ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളാവട്ടെ, അവരുടെ ഒക്കെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയുണ്ട്. വിധിയിൽ വിറക്കാത്തോരിബ്രാഹിമേ, മതി നീ വിജയിച്ചൻ പ്രിയ റസൂലേ എന്ന് പറയുന്നത് ഇതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടമായി. ഗൾഫിലൊക്കെ ഉള്ള നമ്മൾ ഒരുപാട് സഹോദരന്മാർ പറഞ്ഞു, ഈ അസുഖം ബാധിച്ച ആളുകൾ, അതിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ, പലരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതൊക്കെയുണ്ട്. അപ്പം ഈ ഒരു ആശങ്കയ്ക്ക് മുന്നിൽ, പരീക്ഷണത്തിന് മുമ്പിൽ, വിധിയുടെ ഈ ഒരു പരീക്ഷണത്തിന് മുമ്പിലൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്താണ്? അള്ളാഹുവിനെ കുറ്റപ്പെടുത്താതെ, ആശങ്കയില്ലാതെ, എന്നാൽ ജാഗ്രതയോടുകൂടെ വിധിയിൽ വിശ്വസിച്ചുകൊണ്ട്, പ്രതീക്ഷ വെച്ചുകൊണ്ട്, നാളെയുടെ ഒരു പുലരി സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.